എന്റെ കയ്യിലുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ കോവിഡ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രീതിയിലാണ് ആ കോവിഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള രേഖയാണ് കേരളം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കോവിഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഈ രേഖയാണ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ സർ ഒരാൾ ആക്സിഡന്റ് ആയി, സർ ഒരാൾ ആക്സിഡന്റ് ആയി മരിക്കുന്നു, ജോലിക്ക് പോകുന്ന ഒരാൾ ആക്സിഡന്റ് ആയി മരിക്കുന്നു. ആ ആക്സിഡന്റ് ആയി മരിക്കുന്ന ആളുടെ ബോഡി ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ടെസ്റ്റ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കോവിഡ് ടെസ്റ്റ് നടത്തും. കോവിഡ് ടെസ്റ്റ് നടത്തി അത് കോവിഡ് പോസിറ്റീവ് ആയാൽ വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡെത്ത്, എന്താണ് ആ മരണത്തിന്റെ കാരണം? ആക്സിഡന്റ് ആണ്. ഇത് പറയുന്നത് കേരളമോ കേരള സഹാ പിണറായി വിജയൻ സർക്കാരല്ല, ഇത് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള കോവിഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്തതിലെ കാര്യമാണ്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇപ്പോ കുറച്ചു നാൾ മുമ്പ് ചക്ക ഒരാളുടെ തലയിൽ വീണു, അദ്ദേഹം മരിച്ചു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് പോസിറ്റീവ്. എന്താണ് കോസ് ഓഫ് ഡെത്ത്? കോവിഡ് ആണോ? അല്ല, അദ്ദേഹത്തിന്റെ തലയിൽ ആ ചക്ക വീണു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ സർ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ സർ. കുറെ നാളായി പറയുന്ന കാര്യമാണ് ഇപ്പൊ സർ, ഇത് കുറെ നാളായി പറയുന്ന കാര്യമാണ്. ഒരു കോവിഡ് ഡെത്ത് ഉണ്ടായാൽ, ഒരു ഹോസ്പിറ്റലിൽ കോവിഡ് ഡെത്ത് ഉണ്ടായാൽ എന്താണ് പ്രൊസീജിയർ? ആ ഹോസ്പിറ്റലിലെ പ്രൊസീജിയർ അവിടെയുള്ള മെഡിക്കൽ ബോർഡ്, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് ഇല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ അത് റിപ്പോർട്ട് ചെയ്യണം. അത് മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകണം. ആ മെഡിക്കൽ ബുള്ളറ്റിൻ സംസ്ഥാന തലത്തിലേക്ക് അയക്കും. അവിടെ ഒരു ബോർഡ് അത് ഡിസൈഡ് ചെയ്യും. ആ ബോർഡ് ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് തോന്നുന്നത് പോലെയല്ല, ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. സർ ഇവിടെ പറഞ്ഞല്ലോ, ഇത് ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ സർട്ടിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോവിഡ് 19 WHO അന്നിവിടെ കാണിച്ചു. സർ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ICMR തയ്യാറാക്കിയ ഗൈഡൻസ് ഫോർ അപ്രോപ്രിയേറ്റ് റെക്കോർഡിംഗ് ഓഫ് കോവിഡ് 19 ഞാൻ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ചോദിക്കുന്നു, ICMR ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണോ ഈ മരണം നിശ്ചയിക്കുന്നത്? സർ സാംക്രമിക രോഗങ്ങൾ വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന മരണം നിശ്ചയിക്കേണ്ടത് ഒരു ഡോക്ടറാണ്. അത് ഈ രോഗിയെ കാണാത്ത ഒരു മാനേജിംഗ് കമ്മിറ്റി അല്ല ഈ രോഗി മരിക്കാനുള്ള കാരണം. അത് തന്നെ ഡോക്ടർ നിശ്ചയിക്കണമെങ്കിൽ പറയുന്നുണ്ട് 24 മണിക്കൂർ ഡോക്ടറുടെ ചികിത്സയിലുള്ള ഒരാളുടെ കാര്യം മാത്രമേ ഡോക്ടർക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബ്രോഡ് ഡെഡ്, സാധാരണ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർ തന്നെയാണ് ഇത് ഫൈനലൈസ് ചെയ്യേണ്ടത്. സർ ഇവിടെ എത്രയോ പേഷ്യൻസ് സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുന്നു, അവരാശുപത്രിയിൽ കിടന്ന് മരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഈ ടെസ്റ്റ് വീണ്ടും വീണ്ടും ടെസ്റ്റ് നടത്തുകയാണ്, ആന്റിജൻ ടെസ്റ്റ്. അതിന്റെ ഇടയിൽ നെഗറ്റീവായി. ആ നെഗറ്റീവായ പേഷ്യന്റ്, ഈ ആശുപത്രിയിൽ കിടന്ന് തന്നെ മരിക്കുന്ന ഈ പേഷ്യന്റ് കോവിഡ് മരണത്തിൽ ഉൾപ്പെടുന്നില്ല. മന്ത്രി പറഞ്ഞത് ചക്ക വീണ് തലയിൽ വീണ് മരിച്ചത്, ചക്ക വീണ് തലയിൽ തന്നെ ചത്തത്, അത് സത്യമാണ്. ഇല്ലില്ല, അത് സത്യമാണ്. ആക്സിഡന്റിൽ മരിച്ചാൽ ആക്സിഡന്റിൽ മരിച്ചത് തന്നെയാണ്. പക്ഷെ കോവിഡ് രോഗിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരാൾ ഇടയ്ക്ക് എപ്പോഴും നെഗറ്റീവായി, ഇത് ആന്റിജൻ ആണ്, റിപ്പീറ്റ് ചെയ്ത ആന്റിജൻ. ഒന്നും ഒരു സ്ഥലത്തും ഇല്ല, കോവിഡ് പ്രോട്ടോകോളിൽ ഇല്ല. ഇപ്പൊ മാറ്റി, ഇപ്പൊ വേണ്ടെന്നാണ്. 17 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാന്നാണ് അസുഖമില്ലെങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് ആന്റിജൻ ചെയ്ത് നെഗറ്റീവായി. എത്ര പേര് എനിക്കറിയാവുന്ന എത്രയോ പേര് കഴിഞ്ഞ ആഴ്ച മരിച്ചു. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ SFI നേതാവ്, DYFI നേതാവ് ബിജുവിന്റെ കേസ് അങ്ങനെയാണ്. ബിജുവിന്റെ കേസ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തെന്താ? ഹി ഹാഡ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ COVID-19 ഓൺ October 20th ആൻഡ് വാസ് അണ്ടർ ട്രീറ്റ്മെന്റ് അറ്റ് ദ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ദോ ഹി ഹാഡ് ലേറ്റർ ടെസ്റ്റഡ് നെഗറ്റീവ് ലാസ്റ്റ് വീക്ക്, ഹി ഡെവലപ്ഡ് പോസ്റ്റ് കോവിഡ് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ്. He was put on ventilator after his condition worsened. The death happened due to cardiac arrest on Wednesday morning. ഇല്ല, മരണ കോവിഡ് മരണത്തിലില്ല. ബിജുവിന്റെ കേസ് എന്റെ സുഹൃത്തായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമുള്ള എനിക്കൊരു ഫ്രണ്ടായിരുന്നു ബിജു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനാണ്, യുവജന പ്രവർത്തകനാണ്. അയാൾക്ക് വേറെ വല്ല അസുഖം കൊണ്ടാണല്ലോ മരിച്ചത്? ചക്ക വീണിട്ടാണ് മരിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് കളിയാക്കി പറഞ്ഞതല്ല, അല്ല മരിച്ചത്. അയാൾക്ക് കോവിഡ് നെഗറ്റീവായി, പക്ഷെ പിന്നീട് അത് ഡെവലപ്പ് ചെയ്തു. ഒന്ന്, കോവിഡിന്റെ പ്രശ്നം പോസ്റ്റ് കോവിഡ് ഡിസീസസ് വർദ്ധിക്കുകയാണ്. ഇപ്പൊ ബ്ലാക്ക് ഫംഗസ് വന്ന് മരിച്ചു. ആള് നെഗറ്റീവായ ആൾക്കാണ് ബ്ലാക്ക് ഫംഗസ് വരുന്നത്. ബ്ലാക്ക് ഫംഗസ് വന്ന് മരിച്ചാൽ ബ്ലാക്ക് ഫംഗസ് വരാൻ കാരണം എന്താ? കോവിഡ് കാരണമല്ല വരുന്നത്. ഇതെല്ലാം ഈ ICMR ഗൈഡ് ലൈനിൽ കൃത്യമായി പറയുന്നുണ്ട്. സാർ, സംസ്ഥാനത്തെ ഈ മാനേജിംഗ് കമ്മിറ്റി ഈ മരണം നിശ്ചയിക്കുന്നത്
ഈ ഐ സി എം ആർ ഗൈഡ് ലൈൻസിനെതിരായിട്ടാണ്. ഇപ്പോ ക്യാൻസർ, കിഡ്നി, ഹൃദയരോഗങ്ങൾ, സ്ട്രോക്ക് എന്നിവ ബാധിച്ചിരുന്ന രോഗികൾ, അവര് ബാധിച്ചിരുന്ന രോഗികൾ, അവർക്ക് രോഗമുണ്ട്, പക്ഷെ കോവിഡ് വന്നു. മരിക്കാൻ കാരണം കോവിഡാണ്, ഇല്ലാതെ കുറെ നാൾ കൂടി ജീവിച്ചേനെ. ആ ഗൈഡ് ലൈൻസിൽ കൃത്യമായി മരണകാരണം കോവിഡ് ആണെങ്കിൽ അത് ഈ കോവിഡ് മരണത്തിൽ പെടുത്തണം. ഇപ്പോൾ അതൊന്നും പെടുത്തുന്നില്ല. ഈ ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ കിഡ്നി പേഷ്യൻസ്, അവരതാണെന്നാണ് പറയുന്നത്. ഇത് ഐ സി എം ആർ ഗൈഡ് ലൈൻസിനെതിരാണ്. സാർ, കോവിഡ് വന്ന് മരിച്ചവരുടെ ബ്രോഡ് ഡെഡായി, ആളുകൾ പോസിറ്റീവായി, പിന്നെ എന്തിനാണ് ആലപ്പുഴയ്ക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുന്നത്? ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കേണ്ട ആവശ്യം ആ കേസില്ല. ഒരിക്കൽ പോസിറ്റീവായി കേസ് ലൈവ് ആയിക്കഴിഞ്ഞാൽ ആണെങ്കിൽ അത് കോവിഡാണ് കാരണം, വേറൊരു കാരണമല്ല. കുഴഞ്ഞു വീണ് മരിച്ചവര് പോസിറ്റീവാണ് എന്ന് കണ്ടിട്ടും ആ ലിസ്റ്റിൽ പെടുത്തുന്നില്ല. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതെല്ലാം കോവിഡ് മൂലം ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആണ്. മൈക്രോകാർഡിയൽ ഇഷ്യൂസ്, അതുപോലെ കാർഡിയാക് പ്രശ്നങ്ങളെല്ലാം കോവിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ആ കോവിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വരാം ബ്രെയിനിൽ, അങ്ങനെയുള്ള കേസൊക്കെ കോവിഡ് മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. രക്തം ഛർദ്ദിച്ചവരെയും ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ടായവരെയും മരണത്തിൽ പെടുത്തിയിട്ടില്ല. ഞാൻ ഇഷ്ടംപോലെ കേസ് കാണിച്ചു തരാം. എന്റെ കയ്യിൽ സിംഗിൾ കേസസ് ഒരുപാടുണ്ട്. ഞാൻ സമയക്കുറവ് മൂലം അതിലേക്കൊന്നും പോവില്ല. ഇതുവരെ ഞാൻ പറഞ്ഞു സാർ, ഇതുവരെ ഒരു കോവിഡ് രോഗിയെ ഞാൻ അവസാനിപ്പിക്കാം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു അവസാനിപ്പിക്കാം സാർ. അപ്പോ ഇപ്പൊ ഡോക്ടർ ബാബുക്കുട്ടി എന്ന് പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ 11-ാം ദിവസം നെഗറ്റീവായി, 40-ാമത്തെ ദിവസം മരിച്ചു അദ്ദേഹം. അപ്പൊ അത് കോവിഡ് മരണത്തിൽപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരുടെ സംഘടന എല്ലാം ബഹളമുണ്ടാക്കി അത് പെടുത്തേണ്ടി വന്നു, ലാസ്റ്റ് പെടുത്തേണ്ടി വന്നു. സർ, നമ്മുടെ ഈ ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് ഇതാണ്, ഡെത്ത് കൺഫർമേഷൻ പ്രോട്ടോകോൾ മാറ്റണം. ആരാണ് ചികിത്സിക്കുന്നത്, ആ ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ സി എം ആർ ഗൈഡ് ലൈൻ അനുസരിച്ച് കോസ് ഓഫ് ഡെത്ത് തീരുമാനിക്കണം. ഇവിടെ ഇരിക്കുന്ന ഒരു മാനേജിംഗ് കമ്മിറ്റി അത് തീരുമാനിക്കേണ്ട, അത് ഐ സി എം ആർ ഗൈഡ് ലൈൻസിനെതിരാണ്. ആ മാനേജിംഗ് കമ്മിറ്റി പേഷ്യന്റിനെ കാണാതെ എങ്ങനെ തീരുമാനിക്കും സർ? അത് തെറ്റാണ്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഫ്യൂണറൽ പ്രോട്ടോകോളും, ഇതൊക്കെ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഗവൺമെന്റിൽ നിന്ന് കുറ്റപ്പെടുത്തുകയല്ല, എബോള പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ്. അതാണ് ഈ ഡെഡ് ബോഡിയിൽ നിന്ന് ഈ സ്വാബ് എടുത്തിട്ട് അയക്കുന്നതൊക്കെ, എബോള വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത് പോസിറ്റീവ് ആകും, കാരണം അതിന്റെ കാരണങ്ങളുണ്ട്. എബോള പ്രോട്ടോകോൾ അല്ല, ഇപ്പൊ കോവിഡ് പ്രോട്ടോകോളായി ലോകത്തെല്ലായിടത്തും മാറിയിരിക്കുന്ന സാഹചര്യമാണ്.